ശ്രീ അജി തോമസ് എന്താണ് ഈ കാര്യത്തിൽ ഇനിയും ഇത് നിങ്ങൾ കണ്ണടച്ച് ഒരു മാധ്യമ സ്ഥാപനം ഇത്തരത്തിൽ ദേശവിരുദ്ധ പ്രവർത്തനം ചെയ്തു എന്ന് സ്ഥാപിക്കാനാണോ ശ്രമിക്കുന്നത് ഇപ്പോൾ ഫണ്ട് വരുന്നത് ഒരു പ്രധാന കാര്യമായി പറയുന്നു പക്ഷേ ഇത് നിയന്ത്രിച്ച് നിർത്താനും അതിന്റെ നിഷ്ഠ വെക്കാനും ഒക്കെയുള്ള സംവിധാനങ്ങൾ രാജ്യത്തുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതൊരു പുതുതായി തുടങ്ങിയ ഒരു സ്ഥാപനമാണ് അതുകൊണ്ട് തന്നെ അവരുടെ മേൽ കൂടുതൽ നിരീക്ഷണങ്ങൾ ഉണ്ടായിരുന്നതാനും ഏത് വിധത്തിൽ ഈ സ്ഥാപനം ഒരു രാജ്യവിരുദ്ധമായി പ്രവർത്തിച്ചു അതിനുവേണ്ടിയായിരുന്നു ഈ രാജ്യം ഈ ഒരു സ്ഥാപനം ഉദയം കൊണ്ടത് എന്ന് തന്നെയാണോ നിങ്ങൾ കരുതുന്നത് ഞങ്ങൾ കരുതുന്നതല്ല ഈ രാജ്യത്തെ ജനങ്ങൾ ഇന്നത്തെ പോലീസ് നടപടിയിലൂടെ അങ്ങനെയല്ലേ മനസ്സിലാക്കേണ്ടത് താങ്കൾ അങ്ങനെയല്ലേ മനസ്സിലാക്കുന്നത് ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ പറയുന്ന നമുക്ക് കൃത്യമായ പിക്ചർ അറിയില്ല പക്ഷെ ഇപ്പോൾ പറയുന്ന വാക്ക് കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ചൈന നമ്മുടെ രാജ്യത്ത് അവരുടേതായ ഒരു പ്രൊപ്പഗണ്ടം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ല അവർ ശ്രമിക്കുന്നതിന്റെ ഭാഗമായി അതേപോലെ തന്നെ ചൈനയുടെ പല ഉദ്ദേശങ്ങളും നടപ്പാക്കാൻ വേണ്ടിയിട്ട് ഒരു മീഡിയേറ്ററായിട്ടാണ് ന്യൂസ് ക്ലിക്ക് പ്രവർത്തിക്കുന്നത് എന്ന് ആണ് മനസ്സിലാക്കാൻ സാധിക്കും അപ്പൊ ഇതിനെ ഇങ്ങനൊരു നിങ്ങൾ താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഇതിനെ കൃത്യമായ നിരീക്ഷണം നടത്തി മോണിറ്റർ ചെയ്തുകൊണ്ട് തന്നെയാണല്ലോ ഇതിന്റെ പ്രവർത്തനങ്ങള് സുതാര്യമല്ല ഇതിൽ ദുരൂഹതയുണ്ട് ഇതിൽ രാജ്യവിരുദ്ധതയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇത്രയും വലിയ സംവിധാനത്തെ ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് പുലർച്ചെ ഇവരുടെ എല്ലാ സ്ഥാപനങ്ങളിലും റെയ്ഡ് നടത്തി അവരുടെ സ്റ്റാഫുകളുടെ മൊബൈലും ലാപ്ടോപ്പും കസ്റ്റഡിയിലെടുത്ത് അവരുടെ ഓഫീസുകൾ അടച്ച് സീൽ ചെയ്ത് മണിക്കൂറുകൾ കൊണ്ട് വളരെ ദ്രുതഗതിയിൽ നടപടിയെടുക്കുന്നതെങ്കിൽ അതിന് കൃത്യമായ ഒരു കാരണം ഉണ്ടാവും മാത്രമല്ല ഇവിടെ കോടതിയുണ്ട് നേരത്തെ രാഹുൽ ഈശ്വറും ഇവരൊക്കെ പറഞ്ഞ പോലെ കോടതിയുണ്ട് UAP അടക്കമുള്ള കാര്യങ്ങൾ കോടതിയിൽ ചലഞ്ച് ചെയ്യാം ഇവിടെ ലെഫ്റ്റ് സൈഡുള്ള ഒരു ചീഫ് ജസ്റ്റിസ് ആണ് സുപ്രീം കോടതിയിൽ കോടതിയിൽ കേന്ദ്രം BJP ആണ് ഭരിക്കുന്നതുകൊണ്ട് എല്ലാവരും കൂടും എല്ലാവരും ന്യൂസ് ക്ലിക്കിന് അനുകൂലമായിട്ട് ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയും ഇന്ത്യ മുന്നണി മൊത്തം കൂടും അതിന് നിങ്ങൾക്ക് സംശയമുണ്ടോ അപ്പൊ അങ്ങനെ വന്ന് പ്രഗത്ഭന്മാരായ അഡ്വക്കേറ്റ്സിനെ നിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ കോടതിയിൽ ആർഗ്യൂ ചെയ്യാമല്ലോ കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ ഇതിന്റെ കാര്യങ്ങൾ വരില്ലേ നിങ്ങൾ എന്തിനാ ഇപ്പൊ നമ്മളിപ്പോ ഏറ്റവും വായിക്കണ്ടായല്ലോ അപ്പൊ ഇവിടെ ഗുരുതരമായ എന്തോ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ ഇവിടെ ഏർപ്പെട്ടു എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ടല്ലേ പോലീസ് നടപടിയെടുത്തത് പോലീസ് അന്വേഷണ ഏജൻസി ഇവിടെ കൃത്യമായി നിരീക്ഷിച്ചതിന്റെ പേരിലല്ലേ ഇവിടെ നേരത്തെ ഒരാൾ പറഞ്ഞൊക്കെ ജനാധിപത്യ വ്യവസ്ഥ ചെയ്യണമെന്ന് അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ കള്ളന്മാരെയും കൊലപാതകളെയും അത്തരം സാമൂഹിക രോഗികളെയും ഒക്കെ ഒന്നും അറസ്റ്റ് ചെയ്യാൻ പാടില്ലല്ലോ അവരെ ജനാധിപത്യ വ്യവസ്ഥയിൽ അവരെ പോയി വീട്ടിൽ കൊണ്ടുപോയിട്ടിട്ട് അവരെ താലോലിച്ച് മുട്ടയും പാലും ഒക്കെ കൊടുത്തിട്ട് അവരെ അങ്ങ് നിരീക്ഷിച്ച് അങ്ങ് വിട്ടാൽ മതിയല്ലോ അതാണോ ജനാധിപത്യ വ്യവസ്ഥയിൽ നിങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞ് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെങ്കിൽ അത്തരം ഇതിലുണ്ടെങ്കിൽ അവർക്കത് ഇപ്പോ ന്യൂസ് ക്ലിക്കിന്റെ ആളായാലും ഇവിടെ ഇടതുപക്ഷ ചിന്തകനായാലും ഇടത് CPMന്റെ ആളായാലും അവർക്കൊക്കെ ഒരേ ഇവിടുത്തെ മാവോയിസ്റ്റുകാരനായാലും ഇവർക്കൊക്കെ ഒരേ ശിക്ഷ കൊടുക്കണമെന്ന് ഇവിടുത്തെ ലക്ഷ്മി തൊഴിലാളിക്കാരനും കൊടുക്കുന്ന അതേ തന്നെ മാവോയിസ്റ്റുകാരനും കൊടുക്കുന്ന അതേ തന്നെ ഇവർക്കും കൊടുക്കണം അതിന് ഈ രീതിയിൽ ജനാധിപത്യ വ്യവസ്ഥ ഒന്നും അവിടെ ഇല്ല ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ ഒരു രാജ്യത്തിന്റെ താല്പര്യങ്ങളെ സ്വന്തം രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചു ഇപ്പൊ UAP യെ ചുമത്തിയത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് രാജ്യവിരുദ്ധ പ്രവർത്തനമെന്ന് UAP യെ അതിന്റെ ഭാഗമാണല്ലോ അങ്ങനെ ആ രീതിയിൽ വന്ന ആളുകൾക്കെതിരെ എന്ത് ജനാധിപത്യ രീതിയിൽ അത് ഇന്ത്യൻ ജുഡീഷ്യറി അല്ലെങ്കിൽ ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ അനുശാസിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇന്ന് പോലീസ് ചെയ്തിട്ടുള്ളത് അതിനെന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കോടതി ചലഞ്ച് ചെയ്യട്ടോ ചലഞ്ച് ചെയ്യ് അല്ലാണ്ട് ശ്രീ അജി തോമസ് എന്തായാലും ഇത് ചൈന ആയതുകൊണ്ടാണോ ഇത്രയധികം വിഷയമായത് ഒരു ശത്രു രാജ്യം അല്ലെങ്കിൽ അത്തരത്തിൽ നമുക്ക് എടുത്തു പറയാൻ കഴിയില്ല വക്കോളം എത്തിയിട്ടില്ല എങ്കിലും ഇന്ത്യയുടെ ഒരു വെറുപ്പ് കാട്ടുന്ന അസഹിഷ്ണുത കാട്ടുന്ന ഒരു രാജ്യത്തിൻ്റെ ഇടപാടുകൾക്ക് കൂട്ടുനിന്നു എന്നുള്ളതാണോ ഏറ്റവും പ്രധാനമായി ഇവിടെ കാണേണ്ടത് നമുക്കറിയാം ഒരുപക്ഷെ ഇത്തരത്തിലുള്ള മറ്റു മാധ്യമ സ്ഥാപനങ്ങളും ഉണ്ടായിരിക്കാം മറ്റു രാജ്യങ്ങളുടെ ഫണ്ടുകൾ സ്വീകരിച്ച് ചില അവരുടെ ആശയങ്ങളൊക്കെ ഇവിടെ പ്രചരിപ്പിക്കുന്ന സ്ഥാപനങ്ങളും ഉണ്ടാവാം ഇതിപ്പോൾ ചൈനയാണോ പ്രശ്നക്കാരൻ ഇന്ത്യയിൽ അസ്ഥിരത ഉണ്ടാക്കുക എന്നുള്ളത് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് പല രാജ്യങ്ങളും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ആരാ ചൈനയാണ് ആ ചൈനയ്ക്ക് ഓശാന പാടുന്ന ഒത്താശ ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഇവിടെ CPIM അവർക്ക് ഈ രാജ്യത്തേക്കാൾ കൂടുതൽ ചൈനയോടാണ് നമുക്കറിയാം ഇന്ത്യ ചൈന യുദ്ധമുണ്ടായിരുന്നപ്പോൾ CPIMന്റെ നിലപാട് നമ്മൾ മനസ്സിലാക്കിയതാണ് അപ്പൊ ആ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്ന
പിന്നെ അല്ലെങ്കിൽ ആ രീതിയിൽ നമ്മുടെ രാജ്യത്തെ, നമ്മുടെ രാജ്യത്തിന്റെ പ്രഖ്യാപിത ശത്രു അതാണ് ചൈന. ആ ചൈന ഇവിടെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താനാണ്. ആ രീതിയിൽ തന്നെയാണ് ഇതിനെ കാണേണ്ടത്. ഞമ്മളുടെ ഏതൊരു രാജ്യത്തിന്റെയും അനധികൃതമായ രീതിയിൽ ആ രാജ്യത്തിന്റെ അടുത്ത് നിന്ന് ഫണ്ട് സമാഹരിച്ച് ആ രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ നമ്മുടെ രാജ്യത്തിന്റെ താല്പര്യങ്ങൾ ബലികഴിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന അത് ഏത് സ്ഥാപനമോ ഏത് സംഘടനയോ അതാണ് തെറ്റാണ്. ഇവിടെ പ്രത്യേകിച്ച് ചൈന കൂടെ ആവുമ്പോൾ അത് വളരെയേറെ തെറ്റാണ്. കാരണം പക്ഷെ ചില സംഘടനകൾ അവരുടെ ചില താല്പര്യങ്ങളായിരിക്കാം, പക്ഷെ ചൈനയുടെ മൊത്തത്തിൽ രാജ്യത്തിന്റെ തന്നെ താല്പര്യങ്ങൾ ഹനിക്കുന്ന രീതിയിലുള്ള ഇടപെടലിലേക്കാണ് ചൈന പോകുന്നത്. അതിന് ചൈനയ്ക്ക് കൃത്യമായ മീഡിയേറ്റർ മാറിവരുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ നമ്മുടെ പിന്നെ അപ്പുറത്തുള്ള രാജ്യമായ എപ്പോഴും ആയുധവും മറ്റുള്ള കാര്യങ്ങളും കൊടുത്ത് ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. ശ്രീ സജീവൻ ഇവിടെ